നിങ്ങൾ വേറെ കൂടുതൽ എന്താ പറയുക അഭിപ്രായങ്ങളൊന്നും കാണുന്നിട്ടുണ്ട്, നേരെ വരിക തിയേറ്ററിൽ എൻജോയ് ചെയ്തു. കലക്കം പടം, കലക്കം കലക്കം, ധനുഷാണ് മിനിമം ഗ്യാരണ്ടി ഉറപ്പാണ്. അതുമാത്രമല്ല, ഞാൻ ഒന്ന് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ആസ്ഥാനത്തിന് ചിലപ്പോൾ ഞാൻ ചൂഷണം ചെയ്യണ പോലെയോ, അതുകൊണ്ട് ഒന്നും പറയാനുള്ള നേരെ ഒന്ന് ധൈര്യം ഇട്ട് ടിക്കറ്റ് എടുത്തു. ഇടിലും പടം എനിക്ക് ഇതിന്റെ ഫൈറ്റ് സീൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് തോന്നി. ബോറൊന്നും അടിച്ചില്ല. ഞാൻ ആക്ച്വലി ട്രെയിലറ് കണ്ടിട്ടില്ല, ട്രെയിലറ് കാണാണ്ടാണ് ഞാൻ സിനിമ ഒന്ന് കണ്ടത്. കിട്ടി കിട്ടി. ക്ലൈമാക്സും ഇന്റർവ്യൂ ചിക്കൻ ക്ലോസ് ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, അതൊക്കെ പൊളിയാ. കഥയും കൊള്ളാം, ഒരു പീരിയോഡിക് കഥയും. ആ കെ ജി എഫും ബാഹുബലിയൊന്നും വേണ്ട, അല്ലാണ്ട് ഇത് ക്യാപ്റ്റൻ അമേരിക്ക പൊളി പടം. കിട്ടു, രക്ഷയില്ല. ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ഏയ്, അതുമായിട്ടൊന്ന് എന്ത് പറഞ്ഞാലും കെ ജി എഫ് എന്ന് അതല്ല, ഇത് വേറെ ലെവലായിട്ടും ഹോളിവുഡായിട്ട്, ഹോളിവുഡായിട്ടും അതിനേക്കാളും മുകളിൽ വേറൊരു വാക്കില്ല. ഐറ്റ സാധനം ധനുഷ് പൊളിച്ചെടുക്കി. ശിവരാജ് കുമാർ എൻ്റെ പൊന്നെ, നിങ്ങളൊരു മുതലാണ് മാതിരി ഐറ്റം. പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ് ഒന്നും പറയാനില്ല, മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമ. ധനുഷ് ചുമ്മാ സീൻ, ക്ലൈമാക്സ് പൊളി, അതൊക്കെ കിടിലോ കിടിലോ ഒന്നും പറയാനില്ല. പടം അടിപൊളി പടമാണ്. ശ്രീ വൺ ടൈം വാച്ച് മൂവി, എനിക്ക് ട്രെയിലർ കണ്ട ഒരു ഇത് കിട്ടിയിട്ടില്ല. പക്ഷെ ധനുഷ് നന്നായിട്ടുണ്ട്. പിന്നെ ശിവരാജ് കുമാറിനൊന്നും അത്ര ഹൈപ്പിലല്ല വന്നിരിക്കുന്നത്. ശിവരാജ് കുമാറിന് നമ്മൾ പഴയ പടങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹൈപ്പിലൊക്കെ, പക്ഷേ ശിവരാജ് കുമാറിനൊന്നും അത്ര ഉപയോഗിച്ചതായിട്ട് കണ്ടില്ല. കുഴപ്പമില്ല, ഒന്ന് കാണാം. ധനുഷിൻ്റെ പെർഫോമൻസ് ഒന്ന് കാണാനുണ്ട് പടം. ഓക്കെ, പടം ഗംഭീരമാണ്. ക്യാപ്റ്റൻ ബീരർ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ എന്ന രീതിയിൽ വേണം കാണാൻ. ഇപ്പോൾ ധനുഷിൻ്റെ കൂടെ തന്നെ അതിഗംഭീരമായ പെർഫോമൻസ്, ഇപ്പോൾ ജയിലറിന് ശേഷം ശിവരാജ് കുമാർ, ശിവരാജ് കുമാറിൻ്റെ മറ്റൊരു വേഷ പകർച്ചയാണ് ഈ സിനിമയിൽ കാണാൻ പോകുന്നത്. പിന്നെ സിനിമയുടെ എടുത്തു വരേണ്ട രീതി, ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി ആ കാലഘട്ടത്തെ അതുപോലെ തന്നെ ചിത്രീകരിക്കുന്നതിൽ വിജയിച്ചു. പിന്നെ ജി വി പ്രകാശിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില പ്രത്യേകതരം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളുണ്ട്. അപ്പോൾ ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന ധനുഷിൻ്റെ ആ ഗെറ്റപ്പിലുള്ള ഇംഗ്ലീഷ് ഡയലോഗ് പറയുന്ന വേർഷനാണെങ്കിലും ഒന്നിലധികം കാലഘട്ടത്തിലുള്ള ക്യാരക്ടറായിട്ടാണ് ധനുഷ് ഇതിനകത്ത് വന്നിരുന്നത്. സ്ലോ ആയിട്ട് പിക്ക് ചെയ്യുകയാണെങ്കിലും പതുക്കെ ആ കഥയിലേക്ക് പോകുന്ന രീതിയിലാണ്. അതിഗംഭീര എക്സ്പീരിയൻസ് ആണ് ക്യാപ്റ്റൻ മില്ലർ തിയേറ്ററിൽ. താങ്ക് യു. ക്യാപ്റ്റൻ മില്ലർ എന്ന് പറഞ്ഞാൽ മസ്റ്റ് തിയേറ്റർ വാച്ച് വേണമെങ്കിൽ പറയാം. കാരണം ഇത്ര ഈ രാവിലെ തന്നെ എനിക്ക് വന്നതിൻ്റെ എല്ലാ സംഭവവും എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ബീജിയമും കാര്യങ്ങളൊക്കെ വരുമ്പോഴില്ല, അതായത് മൊത്തം അടി ഇടി വെടി മയം ആ ഒരു സംഭവമാണ് ഈ പടത്തിൽ മൊത്തം ഉള്ളത്. അതായത് ഈ കെ ജി എഫ് ടൈപ്പ് മോഡൽ ആ ഒരു ലെവൽ വന്നിട്ടുണ്ട്. എന്തായാലും ചിലപ്പോൾ അതിന് മീത് നിൽക്കുന്നുണ്ട്. ധനുഷിൻ്റെ പെർഫോമൻസ് ആണ് കിടലായിട്ട് നിൽക്കണേ. ധനു അതേപോലെ തന്നെ ശിവരാജ് കുമാർ ഞാൻ പറഞ്ഞില്ലേ, പുള്ളിയുടെ ക്ലൈമാക്സ് ആയപ്പോൾ ഒരു റീ എൻട്രി ഉണ്ട് പുള്ളിയുടെ, അതൊക്കെ തിയേറ്ററിൽ തന്നെ കാണാമെന്നുള്ള എല്ലാ സംഭവമുണ്ട്. എന്തായാലും മസ്റ്റ് തിയേറ്റർ ആവശ്യമുള്ളൂ.